ഞാനുള്ളത് മുക്കം മണാശ്ശേരിയിലാണ്. ഈ വരുന്ന ആരോ അർഷദ് ഖാൻ. അർഷദ് ഖാൻ 24 വയസ്സുകാരൻ. നമ്മുടെ റൗഫിൻ്റെ അതേപോലെ തന്നെ ആൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല കേട്ടോ. ഈ 24-കാരനായ ഈ ഒരു അർഷദ് ഖാൻ്റെ വീഡിയോ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു മനുഷ്യരാണ്. ഇവൻ്റെതാണ് ഈ കോഴി ഫാം മുഴുവനായിട്ടോ. ഇവൻ്റെ കുറേ നമുക്ക് സങ്കടകരമായിട്ടുള്ള കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന പല കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്താണ് ഇവൻ്റെ ഈ ഒരു വിശേഷം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൊക്കെ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഇവന് ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും കൂടി സ്വന്തമായിട്ട് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കുറേ യുവാക്കൾക്ക് ജോലിയില്ല എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു വ്യക്തിയാട്ടോ. 2000-ത്തോളം കോഴികളെ ഇവിടെ വളർത്തിയിട്ട് അത് ബിസിനസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ലാലു എന്നാണ് അവനെ വിളിക്കാറുള്ളത്. അവൻ്റെ ഉമ്മയുണ്ട് ഇവിടെ ഒരു മിനിറ്റ്. നിങ്ങളെ പേരെന്താ? മുസൈബ. ഇവനെ കുറിച്ച് ശരിക്കും നമ്മളെ റൗഫിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോഴാണ് ഇവൻ്റെ വിവരം അറിഞ്ഞത്. ഇതേപോലെ ഈ ഇവൻ അതേപോലെ തന്നെ വേറൊരു മോനെ കൂടെ ഉണ്ടല്ലോ അല്ലേ? മൂത്തമോന്റെ പേരെന്താ? റിഷാദ്. റിഷാദ്. റിഷാദിനും ഇതേപോലെ തന്നെ കേൾക്കൂല. എന്ന് മുതൽ അവർക്ക് ഇങ്ങനെ ആയത്? ജന്മനാളുള്ളതാണ്. ഇപ്പൊ ഇവൻ എത്ര വയസ്സായി? ഇവന് 24 വയസ്സ്. മൂത്തമോനെ 30. 30. കല്യാണം കഴിഞ്ഞിട്ടോ? രണ്ടാളും കല്യാണം. വൈഫ് രണ്ടാളും കേൾവില്ലാത്ത ഇവരെ പോലെ തന്നെയുള്ള ആൾക്കാർ. അങ്ങനെ നോക്കി രണ്ടാളും അങ്ങനെ കല്യാണം മതി എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിപ്പോ കുട്ടികളുണ്ടോ? ഇല്ല. അല്ല, മൂത്താക്കുണ്ട്. ഇവർക്കായില്ല. ഇല്ല, ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എത്ര മക്കളെ? എനിക്ക് മൂന്നാള്. മൂത്തത് മോളാണ്, പിന്നെ രണ്ടാൺകുട്ടികളും. ആ മോൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല? മോൾക്കൊരു പ്രശ്നമില്ല. ഇല്ല, ഇവർക്ക് ഈ ചെറുപ്പം മുതലായത് അന്ന് ചികിത്സിക്കാൻ നോക്കിയില്ലേനോ? അന്ന് 1.5 വയസ്സായപ്പോ ചികിത്സിക്കാൻ തുടങ്ങിയത്. സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഡെയിലി കോഴിക്കോട് കൊണ്ടുപോകും. അവിടുന്ന് സ്പീച്ച് തെറാപ്പി കൊടുത്ത് കൊണ്ടു വീട്ടിൽ തന്നെ കൊണ്ടുവരും. പിന്നെ സ്കൂൾ ചേർത്താനായപ്പോൾ കരുണ സ്കൂളിലാണ് അവർ പഠിച്ചത്, എരുമിപ്പാലം. അവിടെ പോയി LKG UKG മുതൽ അവിടെ തന്നെ. ഞാൻ രാവിലെ പോകാരെ കൂട്ടിയിട്ട് പിന്നെ വൈകുന്നേരം അവരെയും കൂട്ടി വരും. അവിടെ ഇരിക്കും. എത്ര വർഷം? 10 വർഷം. 10 വർഷം രാവിലെ പെടുന്ന എങ്ങനെ ബസ്സിന് പോകും, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പഠിപ്പിച്ചിട്ട് തിരിച്ചും കൊണ്ടുവരും. കൊണ്ടുവരും. ഇപ്പം വലിയവൻ അവിടെ ജോലി കിട്ടി, PSC എഴുതി ജോലി കിട്ടി, സിവിൽ സപ്ലൈസിൽ വർക്ക് ചെയ്യാം താമരശ്ശേരി. ഇവനിപ്പോ ഈ ഒരു കോഴി ഫാമിൽ എത്താൻ എന്താ കാരണം? ജോലി ഒന്നും ആയിട്ടില്ല. അപ്പൊ അവന് ഭയങ്കര വിഷമായി, PSC എഴുതി നോക്കുന്നുണ്ട്, എവിടെ എത്തുന്നില്ല. പിന്നെ അപ്പൊ സ്വയം ഒരു തൊഴില് വേണമെന്നുള്ള രീതിയിൽ അവൻ എന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പറഞ്ഞു. നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, എത്രത്തോളം വിജയിക്കും ഒന്നും നമുക്ക് അറിയില്ല. പിന്നെ നല്ലൊരു എമൗണ്ട് വേണം, അതിനൊന്നും നമ്മളടുത്ത് പൈസയൊന്നുമില്ല. അപ്പൊ പിന്നെ ഇവന് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് പിന്നെ രണ്ടും കൽപ്പിച്ച് കുടുംബശ്രീന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്ത് ബാക്കിയുള്ള ഫണ്ട് നമ്മള് ഇങ്ങനെ നമ്മളെ റിലേറ്റീവിന്റെ അടുത്ത് നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് 2 ലക്ഷം രൂപ ആയിട്ടുണ്ട് ചെലവ് വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴേക്കിന് അങ്ങനെ. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ ഇതിന് 40 ദിവസമാണ് നമ്മള് കോഴിനെ നോക്കുക, വേറെ ആള് കൊണ്ടുപോയി ഇറക്കി തരാ ചെയ്യാം. പിന്നെ തീറ്റൊക്കെ അവര് തരും, നോക്കി കൊടുത്താൽ മതി. നോക്കി കൊടുക്കണേനുള്ള പൈസ ഈ 40 ദിവസത്തിനെ. ഇതേപോലെ ഇവിടെ ഇപ്പൊ ഇത്രയും കോഴികള് ഇത് മുഴുവനായിട്ടും ഒറ്റക്ക് തന്നെയാണോ ഇതൊക്കെ ചെയ്യണം? അപ്പോ അർഷദ് മോന് ഇവനെ ലാലു എന്നാ വിളിക്കലില്ലേ നാട്ടുകാരൊക്കെ? ശരിക്കും ഇത് ഈ കോഴിന്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് യൂട്യൂബ് നോക്കിയതാ? ഫുള്ളായിട്ട് യൂട്യൂബ് നോക്കി ആദ്യം നമ്മളോട് പറയായിരുന്നു. പക്ഷെ നമ്മക്ക് ഇത് എത്രത്തോളം അവനെ പഠിച്ചാലേ അത്ര നല്ല വിചാരിച്ചിട്ട് ഞങ്ങള് ഡിഗ്രിക്ക് പറഞ്ഞു. പക്ഷെ അവന് എന്തോ ഒരു ചില പ്രശ്നങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, കഴിഞ്ഞിട്ടില്ല. പഠനത്തിലെങ്ങനെ? പഠനത്തില് നല്ല അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു. ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ ഇതിന്റെ ബാക്കിൽ, ഇവർക്ക് ഇതിന് എന്തെങ്കിലും ഇത് ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നുണ്ടോ? കാരണം ട്രെയിനിങ്ങും കാര്യങ്ങളും ജോലിയാക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ജോലിയാക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ അങ്ങനെ അറിവില് അങ്ങനെ ഇല്ല. പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അറിയാം. അതൊന്നും ഇപ്പൊ അവര് സ്വന്തം കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചോണ്ട് അതിനൊന്നും പോയിട്ടില്ല. പിന്നെ സ്വയം തൊഴിലിന് എന്തോ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് ചെറിയ എമൗണ്ട് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ പലിശ സഹിതമാണ് കൊടുക്കുന്നത്. അല്ല, ഇവർക്ക് പലിശ രഹിതം അങ്ങനൊന്നുമില്ല? പലിശ രഹിതം ആയിട്ടില്ല. നമ്മള് കുറെ അന്വേഷിച്ചു, അപ്പൊ പലിശ രഹിതമായിട്ടില്ല. ഇതിനെന്നപ്പോ 5 ലക്ഷം രൂപ ചെലവാക്കിയായിരുന്നില്ല? അപ്പൊ അതിന് ലോൺ എടുത്തപ്പോ അതിന് പലിശ കടക്കേണ്ടി വന്നോ? എങ്ങനെ ലോൺ എടുത്ത്? സബ്സിഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് 2 ലക്ഷം രൂപ കുടുംബശ്രീന്ന് ലോൺ എടുത്ത്. ഇതുവരെ സബ്സിഡി എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മാത്രമോ അതോ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട്? നമ്മള് എന്റെ പേരിലാണ് എടുത്തത്. അപ്പൊ അതിന്റെ സബ്സിഡി കാര്യങ്ങളും കിട്ടിയിട്ടില്ല? ഇതുവരെ കിട്ടിയിട്ടില്ല. അടച്ചു തീർത്തു? അടച്ചു തീർത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുന്ന എത്ര പലിശ കൊടുത്തു?
23,000 രൂപ അടച്ചു തീർത്തു. അങ്ങനെ തുടങ്ങിയ ഒരു കോഴി ഫാമാണ് കേട്ടത്. ഇത് നോക്കി നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അവനവൻ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതിനൊരു സപ്പോർട്ടും കാര്യങ്ങളും ശരിക്കും പറയുകയാണ് നമ്മളെ നാട്ടിലൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് പുതിയ ഒരു സംരംഭം ഇതേപോലെ തന്നെ ഒന്നുകൂടി വലുതായിട്ട് തുടങ്ങണം എന്നുണ്ടായിരുന്നു. അതിനും വേണ്ടി ഇവരെ എവിടെയാണ് ബന്ധപ്പെട്ട്? നമ്മൾ പിന്നെ ഇവർക്ക് സിവില് പിന്നെ സ്പെഷ്യൽ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ഇതുണ്ട്. അവിടെ പോയിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ബാങ്കായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തായാലും പലിശ ഉണ്ട്, അതിന് ഭിന്നശേഷിക്കാരെ പോയി കഴിഞ്ഞാൽ അതിലായാലും പലിശ 5,00,000 രൂപ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ മാസം മുതൽ നമ്മൾ അടവ് തുടങ്ങും. അപ്പൊ നമുക്ക് കിട്ടിയ ക്യാഷും തന്നെ നമ്മൾ അടക്കണം. ഇങ്ങനെ ഒരു ഫാം കെട്ടി വരണമെങ്കിൽ എന്തായാലും 6 മാസം പിടിക്കും. പിന്നെ അതിലെ കോയിനെ ഇറക്കി കോയിനെ 40 ദിവസം കഴിഞ്ഞ് കോയിനെ കൊണ്ടുപോയി കോയിനെ കൊണ്ടുപോയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുക. അപ്പൊ ഒരു 8 മാസം ആ പൈസ തന്നെ ഒരു ഭൂരിഭാഗം അപ്പൊ തന്നെ അടച്ചു കൊടുക്കേണ്ടി വരും. 5 ലക്ഷം ഉപയോഗിക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഉള്ളത്. ഇവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന നല്ല ആഗ്രഹമുണ്ട്. ഇവന്റെ ഫ്രണ്ട്സൊക്കെ കുറെ ആൾക്കാർ വരാറുണ്ട്. ശരിക്കും ഇവനെ ഇപ്പൊ ഈ വേറെന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിരുന്നോ? ജോലി ഇവന് വേറെ പ്രൈവറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഷോപ്പിൽ എന്തൊക്കെ വളരെ തുച്ഛമായ പൈസ. അപ്പം അതിനൊന്നും ഇവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യും. സാധാരണ ജീവിക്കുമ്പോൾ തന്നെയുള്ള എല്ലാ ചെലവും ഓൽക്കുണ്ട്. ഭാര്യയും ഇതൊക്കെ ഉള്ളതാണല്ലോ, കുട്ടികളും ഫാമിലി ഉള്ളത് തന്നെ. അപ്പൊ ഓല് ഈ ഒരു പരിമിതി നോക്കിട്ട് അതിനനുസരിച്ചുള്ള സാലറി കൊടുക്കുള്ളൂ. അപ്പൊ അത് മുന്നോട്ട് പോകില്ല. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ചെന്ന് ചോദിച്ചാൽ തന്നെ ഇവരെങ്ങനെയാ ആൾക്കാരോട് സംസാരിക്കുക, അവർക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ്. എവിടെ പോയാലും എല്ലാവർക്കും ഉള്ള പ്രശ്നം അതാണ്. ഇവരെങ്ങനെ ജോലി ചെയ്യും? പക്ഷെ ഒരാഴ്ച കൊണ്ട് ഇവരെല്ലാം പഠിച്ചെടുക്കും. അത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല, അംഗീകരിക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. അപ്പോൾ അർഷദ് മോൻ്റെ വിശേഷമായിട്ടോ നമ്മൾ പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 2 മക്കളെ ഈ ഒരു ഉമ്മയും പാപ്പയും ഇതേപോലെ 10 വർഷത്തോളം സ്കൂളിലൊക്കെ പോയി നിന്നിട്ട് നോക്കിയിട്ട് ഇതേപോലെ നമ്മളെ നാട്ടിലൊരു സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. കാരണം ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള മെയിൻ്റ് അതുങ്ങൾ കണക്ക് കൂട്ടണം. ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ടും ഇതുപോലുള്ളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടും അതിനുള്ളൊരു സപ്പോർട്ട് അതെ എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ലോൺ കിട്ടുകയാണെങ്കിൽ ആ ലോണിന് പിറ്റേ മാസം മുതൽ തന്നെ അതിൻ്റെ ഒരു വർക്ക് നടക്കാൻ വരെ ഉള്ള ഒരു സമയം വരെ ഹോൾഡ് ചെയ്യാനുള്ള സംവിധാനം അതില്ല. രണ്ടാമത്തത് പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതേപോലെ തന്നെ പലിശ ഇവർക്ക് വരുന്നുണ്ട്. ഇവർ ആരോട് കൈ കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകാനൊന്നും ഇവരുടെ മനസ്സ് എന്താ പറയുക അതിനൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അനുവദിക്കാത്തതുകൊണ്ട് കൂടിയാണ് ഇതേപോലുള്ളൊരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ആവശ്യം വേണം. അതിനുള്ളൊരു സപ്പോർട്ട് ശരിക്കും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ദയനീയകരം തന്നെ ഉണ്ടോ ആ വിഷയം സെറ്റ് ചെയ്തല്ലേ. ഇതിലേ മെയിനായിട്ട് എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ പലിശ കൊടുത്തിട്ട് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അവൻ ആ സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ല 5 ലക്ഷം രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കാൻ പറ്റിയ കോഴി ഫാം ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു കോഴി ഫാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഈ സ്ഥലമൊക്കെ ഇവരെ കയ്യിൽ തന്നെ ഉണ്ട്, കിണർ റെഡിയാണ്, അതേപോലെ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത്? ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഫാം കേട്ടോ. ഈ ഫാം കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും വെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് വെച്ചാൽ അതിനും കഴിയാത്തൊരവസ്ഥയാണ്. ഇതാണ് സംഭവം കേട്ടോ. ഒരാളോടും കൈ കാണിക്കാതെ ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. നല്ലൊരു ജോലിയിലേക്ക്, നല്ലൊരു ശമ്പളമല്ല ജോലിയിലേക്ക്, ഏതെങ്കിലും ഒരു ജോലിയല്ല, നല്ലൊരു ശമ്പളമല്ല ജോലിയിലേക്ക് എത്തിച്ചു കൊടുത്താൽ. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ, നമ്മൾ കഴിഞ്ഞ മാജിക് പ്ലാനറ്റ് പോയെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും തിരുവനന്തപുരത്തില്ല. എന്തെങ്കിലും ഒരു ഇതേപോലെയുള്ള ചെറിയ കുറവുകളൊക്കെ ഉള്ള ആളുകൾക്ക് ആ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് പകരം എവിടെയെങ്കിലും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അത് അതേപോലെ തന്നെ സെറ്റാകുന്ന ആൾക്കാരട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റിയ നല്ല ജോലികളുണ്ടെങ്കിൽ ഇവർക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ, ചാനൽ നമ്പറിൽ, ബാക്കി ഞാൻ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവരെ നമ്പർ ഇതിൽ വെക്കുന്നില്ല, കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, അതിൽ മിസ്യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് വെക്കാത്തത്. മുക്കം മണാശ്ശേരിയിലാണ് നമ്മുടെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് എന്താ കേട്ട്? പൊറ്റശ്ശേരി. അപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കും നമ്മളതേപോലെ തന്നെ സാധാരണക്കാർക്ക് ചിലവാകുന്ന അതേ പൈസ എല്ലാ സ്ഥലത്തുണ്ടാവും.
ചിലപ്പോൾ ട്രാവലിങ്ങിന് മാത്രം കുറച്ച് പൈസ കുറവില്ലേ, ബസ്സിലൊക്കെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും കിട്ടൂല. മാക്സിമം ഷെയർ ചെയ്യുക, ഒരു ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് പറ്റിയൊരു മാർഗം ഇപ്പോൾ ഇവർക്ക് പറഞ്ഞില്ല 500,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്, ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സംഖ്യ കൊടുത്തിട്ട് അത്ര വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട്, നേരിട്ട് വന്നിട്ട് സംസാരിച്ച് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം കൊടുത്താൽ മതി. ഓൺലൈനായിട്ടൊന്നും ആരും കൊടുക്കണ്ട, നമ്മളൊരു അക്കൗണ്ട് നമ്പർ കൊടുക്കുക, ആ ഒരു രീതിയിലൊന്നുമല്ല ഈ ഒരു വീഡിയോ ചെയ്തേക്കണ്. എന്തായാലും റെഡി ആവുന്നില്ല പ്രതീക്ഷയിൽ. നമ്മളെ റൗഫിൻ്റെ അതേപോലെ തന്നെ ഇവൻ്റെ ജ്യേഷ്ഠനും ഉണ്ട് ഇവനും ഉണ്ട്, രണ്ടാൾക്കും ഇതേ അവസ്ഥ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു വിശേഷം ഇതിൽ പറയാനുള്ളത് കേട്ടോ.